നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് ഒരു ഉസ്താദ് പോലും അറിയാത്തവന് അറിയാത്ത ഉസ്താദുമാരുണ്ടാവൂല നമ്മുടെ അന്തു പൊയ്യത്തവയിൽ എന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ ഒരു ചുണക്കുട്ടി അദ്ദേഹം ഈ അടുത്ത നിമിഷം വഫാത്തായി പോയി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മജ്ലിസിന്റെ അതുപോലെ പൊയ്യത്തുവയിലത്തെ അതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങളുടെ മുഴുവനും ഇപ്പോ മജ്ലിസിൽ എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ച ആദൂറും രണ്ടാമത്തെ വെള്ളിയാഴ്ച മുടിപ്പിലും നടക്കുന്ന പരിപാടിയിൽ വലിയ പ്രമുഖന്മാർ സംസ്ഥയുടെ 40 മുശാവർ അംഗങ്ങളിൽ മിക്കവാറും അംഗങ്ങളും അവിടെ എത്തി ഇത് മുഴുവനും ക്ഷണിച്ചത് ഈ അന്തു പൊയ്യത്തവയിൽ എന്ന വ്യക്തിയാണ്. അവൻ പോയി ഇന്നലെ ഫോൺ ചെയ്തു, മിന്നാന്ന് ഫോൺ ചെയ്ത് എന്നോട് ചോദിച്ചു അടുത്ത വ്യാഴാഴ്ചയാണ് അവിടുത്തെ റാത്തീവ്, തങ്ങളെ ആരെ ക്ഷണിച്ചു ഈ വ്യാഴാഴ്ചക്ക് എന്ന് ചോദിച്ചു. മുടിപ്പിൽ ഞാൻ പറഞ്ഞു സുലൈമാൻ ഉസ്താദ് വരുന്നു, അതുപോലെ തന്നെ ചുള്ളിക്കോട് വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഉണ്ടാകുമ്പോ വേറെ ആരും വേണ്ടല്ലോ. 14-ാം തീയതിയാണ് നമ്മൾ അന്തുവിന്റെ മയ്യത്തിന്റെ അടുക്കലേക്ക് എനിക്ക് ഇന്ന് രാത്രി തന്നെ ചെല്ലണം. നാളെ മയ്യത്തെടുക്കുന്നത് എപ്പോഴാണെന്ന് ഞാൻ അറിയില്ല. ഇൻഷാ അല്ലാ എന്റെ അന്തുവിന് വേണ്ടി നിങ്ങളൊക്കെ ദുആരക്കണം. നമ്മുടെ ഉസ്താദ് മുതൽ ഇങ്ങനെയിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും അന്തുവിനെ അറിയാത്തവരാരും ഉണ്ടാകില്ല. അവനിക്കൊരു വീടില്ലാത്ത സമയത്ത് സ്വന്തമായി ഒരു വീട് കെട്ടിച്ചു കൊടുത്ത് ഉസ്താദിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതാണ് ഞാൻ. അത്രയും വേറെന്തും അവനിക്കില്ല. 20 വർഷമായി അദ്ദേഹത്തിന്റെ 2 കാലും വരാതെ തളർന്നു കിടക്കുകയാണ്. 20-22 വർഷമായി. അള്ളാഹു തആല അവിടുത്തെ ഖബർ സ്വർഗത്തൊപ്പാക്കട്ടെ. അന്തുവിന് എല്ലാവിധ ഖബരിയായ ബർസഖിയായ നിഅമത്തുകൾ അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. വിശിഷ ഞങ്ങൾ അന്തു എന്ന സുഹൃത്ത് റഹ്മാനായ റബ്ബേ, ഈ പരിശുദ്ധമായ മീരാദിന്റെ ബർക്കത്ത് കൊണ്ട് അഷ്റഫൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് അല്ലാഹുവേ ഈ മരണപ്പെട്ട ഞങ്ങളെ ആളുകളെയും ഞങ്ങളെയും സ്വർഗീയ ലോകത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹബത്തിലായി ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റഹ്മാനെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവിടുത്തെ തിർക്കൈ കൊണ്ട് ഹൗദുൽ കൗസർ കോരി കുടിപ്പിക്കുമ്പോൾ ഈ ആളുകളൊക്കെ അല്ലാ സന്തോഷത്തോട് കൂടി ആ കൊപ്പ തരുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ.